കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ദേവ്ഭൂമി എന്നറിയപ്പെടുന്ന ഉത്തരാഖണ്ഡിൻ്റെ മണ്ണിലേക്ക് മല കയറി വീണ്ടും തിരിച്ചെത്തിയത്. ഇന്ത്യ നേപ്പാളും ചൈനയുമായി അതിർത്തി പങ്കിടുന്ന കിഴക്കൻ പ്രദേശത്ത് കൂടിയായിരുന്നു ഇത്തവണത്തെ നമ്മളുടെ സഞ്ചാരം. യാത്രക്കിടയിൽ താമസ സൗകര്യം അന്വേഷിച്ച് നടന്ന നമുക്ക് അതിർത്തി ഗ്രാമത്തിലുള്ള ഒരു ഫാമിലിയുടെ കൃഷിയിടത്തിൽ ടെൻ്റടിച്ച് താമസിക്കാനും ഒരു ദിവസം അവരോടൊപ്പം ചെലവഴിക്കാനുമുള്ള അവസരം ലഭിച്ചു. അവരുടെ കൃഷിയിടങ്ങളും കൃഷിരീതികളും കണ്ടു നടക്കുന്നതിനിടയിൽ അവരെന്നെ മറ്റൊരു വ്യത്യസ്തമായ അനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഹിമാലയൻ കാട്ടിലെ റെയിൻബോ ട്രൗട്ട് വേട്ട. കാടുകൾക്കുള്ളിലെ ചെറിയ കുഞ്ഞരുവുകളിൽ കല്ലുകൾക്കിടയിൽ മറിഞ്ഞിരിക്കുന്ന റെയിൻബോ ട്രൗട്ടുകളുടെ തലക്കടിച്ച് മീൻ പിടിക്കുന്ന വ്യത്യസ്തമായൊരു മീൻപിടുത്ത രീതി. പിന്നീട് അവിടെ നിന്ന് അവരോടൊക്കെ യാത്ര പറഞ്ഞ് ഞാൻ ചെന്നെത്തിയത് അബോട്ട് മൗണ്ടൻ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ തന്നെ ഭീകരമായൊരിടത്തേക്കായിരുന്നു. പ്രേതങ്ങളുടെ ആക്രമണത്താൽ ആളുകൾ ഉപേക്ഷിക്കപ്പെട്ടു പോയ ഒരു മലനിര, പേടിപ്പെടുത്തുന്ന അബോട്ട് ബംഗ്ലാവ്. അവിടെ നിന്നും ഇന്ത്യയിലെ സ്വിറ്റ്സർലാൻഡിലേക്ക് മടങ്ങിയെത്തിയ നമ്മൾ വീണ്ടും മുൻപോട്ടേക്ക് ചൈനീസ് അതിർത്തിയിലേക്ക് യാത്ര തുടർന്നു. പക്ഷേ പോന്ന വഴിയിൽ നമ്മളെ കാത്തിരുന്നത് അത്ര ശുഭകരമായിരുന്നില്ല. ഇൻ്റർനാഷണൽ അതിർത്തിയിൽ പണിമുടക്കിയ പ്രഭാകരനെ ഇനി എന്ത് ചെയ്യും എന്ന പ്രതിസന്ധിയിലാണ് കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിച്ചത്. ഒറ്റ മിനിറ്റ്, കഴിഞ്ഞ ദിവസം നമ്മൾ അനൗൺസ് ചെയ്ത ഷിംല മണാലി പാക്കേജിൽ ചെറിയൊരു അഡീഷൻ ഉണ്ട്. നമ്മൾ ഷിംലയ്ക്ക് പകരമായിട്ട് പഞ്ചാബിലെ അമൃത്സർ, വാഗാ ബോർഡർ കൂടാതെ മണാലി കൂടി ആഡ് ചെയ്ത് കാഴ്ചകൾ കുറച്ചുകൂടി കളർഫുൾ ആക്കുകയാണ്. എന്തായാലും ഓൾമോസ്റ്റ് ബാച്ചിൽ ആളുകൾ റെഡിയായി വരുന്നുണ്ട്. ഇനിയിപ്പോൾ പോകാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക, കാരണം ബാച്ച് ഫുള്ളാകാൻ പോവുകയാണ്. അത് കൂടാതെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ ഈ ഒരു പാക്കേജിൽ യാത്രയിൽ കാശ്മീരും അതുപോലെ തന്നെ നിങ്ങൾ സിക്കിം കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സിക്കിമും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് പോകാൻ താല്പര്യമുള്ളവർ നമ്മുടെ കോൺടാക്ട് നമ്പറുകൾ ഇതാ തറ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യുക. അതുകൂടാതെ ഇന്ത്യയിൽ വേറെ എവിടേക്കാണ് നിങ്ങൾക്ക് ഇനി പോകാൻ താല്പര്യമുള്ളത് നമ്മൾ പോയ റൂട്ടുകളിൽ എന്ന് കൂടി അറിയിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള അപ്ഡേഷനുകൾ, പ്ലാനുകൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും കേട്ടോ. അപ്പോൾ കൂടെ ഉണ്ടാവുക, സപ്പോർട്ട് ചെയ്യുക വീഡിയോയിലേക്ക്. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അങ്ങനെ നേപ്പാളിൻ്റെ കാറ്റായിട്ടുള്ള നമ്മളുടെ ആദ്യത്തെ പ്രഭാതം നമ്മളുടെ റൂമിൽ നിന്നൊക്കെ ചെക്കൗട്ട് ചെയ്ത് നമ്മളുടെ വണ്ടി റെഡിയായിട്ടുണ്ട്. ഞാൻ രാവിലെ ചെന്ന് ചെക്ക് ചെയ്തു. ഇനിയിപ്പം താഴത്തേക്ക് നേരെ ഇറങ്ങട്ടെ, എന്നിട്ട് പാക്ക് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് യാത്ര മുമ്പോട്ടേക്ക് തുടരണ്ടേ. നമ്മുടെ പ്രഭാതനുണ്ടല്ലോ, അതാ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇനിയിപ്പം മുമ്പോട്ടേക്ക് ഈ ഒരു യാത്ര പകുതിക്ക് വെച്ച് അവസാനിപ്പിക്കേണ്ടാത്ത രീതിയിൽ റെഡിയാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വരുന്നിടത്ത് വെച്ച് നോക്കാം കേട്ടോ. അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാനല്ലേ, നമ്മുടെ ഭയ്യാജി അവിടെ പണി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അബി സബ് റെഡി ചെയ്യണ സെറ്റ്. ഇപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ വണ്ടിയുടെ റണ്ണിങ് കുറച്ച് കുറവാണ്. ഈ റണ്ണിങ് വിടുമ്പോൾ വണ്ടി ഓഫായി ഓഫായി പോകുന്നത്. അപ്പോൾ റേസിംഗ് കുറച്ച് കൂട്ടാനുള്ള പരിപാടി നോക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഞാൻ ഹിന്ദിയിലും കൂടി അബി മേമ്പോ ഹിന്ദി മേ ബി മിക്സ് കർക്കേ എന്തായാലും എന്താ പറയാ, യാത്രകൾ ഗംഭീരമായിരിക്കും. ഞങ്ങളുടെ നമ്മുടെ പ്രഭാരം സ്റ്റാർട്ടായി കേട്ടില്ല, ഞങ്ങൾ സൗണ്ട് കേട്ടില്ലേ. അപ്പൊ ഇനിയിപ്പോ നമ്മുടെ മുമ്പോട്ടേക്ക് വരാനുള്ളത് നമുക്ക് പല വെല്ലുവിളികളിലൂടെയാണ് ഇനിയിപ്പോ പോകാനുള്ളത്. നിങ്ങൾക്കറിയാലോ വണ്ടിക്ക് ഓൾറെഡി ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അത് കൂടാതെ ഇനിയിപ്പോ പ്രകൃതിയുടേതായ ഒരുപാട് വെല്ലുവിളികളുണ്ട്. അപ്പം ആ ഒരു വെല്ലുവിളികളിലേക്കും കാഴ്ചകളിലേക്കും ഒക്കെയാണ് നമ്മൾ പോവുക. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവും. നേപ്പാളിലൂടെ ബസ് പോകുന്ന കാഴ്ചത അവിടെ, ഇന്ത്യയിലൂടെ ടാക്സി വരുന്ന കാഴ്ചത ഇവിടെ. സബ് ലോകോക്കോ ഹമാര നയ എപ്പിസോഡ് മേ സ്വാഗത് ഹേ ഹം അബി വോ ഡാർച്ചുല ജാരേ ഇന്ത്യ നേപ്പാൾ കാ ബോർഡർ പാസ്. ഉണ്ടല്ലോ പ്രാവശ്യം നമ്മുടെ വ്യൂവേഴ്സിൽ കുറേ ഹിന്ദി അറിയുന്ന ആളുകൾ കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ട് ഒരു ഇൻട്രോ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവരും വായോ, ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ നമ്മൾ നേരെ പോകുന്നത് ഈ ഒരു അതിർത്തി വഴി അങ്ങടെ 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 അങ്ങടെ. നമ്മളിപ്പോൾ ആദ്യം പോകുന്നത് ഡാർച്ചുല എന്ന് പറയുന്ന ഇന്ത്യ നേപ്പാൾ അതിർത്തി പട്ടണമാണ്. കഴിഞ്ഞ ദിവസം നമ്മളുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയത് ഇവിടെ നിന്നാണ്. ഇവിടെ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഓഫായിപ്പോയി, വണ്ടി ഓണാവുന്നില്ലായിരുന്നു. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ വന്ന് നമ്മളെ വണ്ടിയൊക്കെ തള്ളിയാണ് കുറച്ച് അപ്പുറത്തേക്ക് എത്തിക്കുകയും അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി മെക്കാനിക്കിനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് വണ്ടി ഒരു വിധത്തിൽ സ്റ്റാർട്ടാക്കി കൊണ്ടുവന്ന് ഇപ്പോഴാണ് അറിയുന്നത് ഇതിൻ്റെ ബാറ്ററി ചാർജിങ്ങിലെ ഇഷ്യൂ ഉണ്ട്. ഇപ്പോഴും ആ ഒരു ഇഷ്യൂ പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. ജസ്റ്റ് ബാറ്ററി ചാർജ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രശ്നവും വെച്ചിട്ടാണ് നമ്മൾ ടിബറ്റൻ ബോർഡർ സൈഡിലേക്ക്, ചൈനീസ് അതിർത്തി സൈഡിലേക്ക് പോകുന്നത്. എന്തായാലും പകുതി ഒഴുക്കി വെച്ചിട്ട് നിർത്താൻ നമുക്ക് പറ്റില്ല, നമുക്ക് പോയേ മതിയാകും. ശരിക്കുണ്ടല്ലോ നമ്മളെ ഒരു റൈഡേഴ്സിനെ സംബന്ധിച്ച് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഒരു യാത്രയാണ് കേട്ടോ ഇത്. ഒരു രാജ്യ അതിർത്തിയിലൂടെ രണ്ട് രാജ്യങ്ങൾ പങ്കിടുന്ന ആ ഒരു അതിർത്തിയിലൂടെ
തീർത്തും സമാധാനപരമായിട്ട് മിലിറ്ററിയുടെ കാര്യങ്ങൾ അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഇങ്ങനെ ആ ഒരു രാജ്യത്തെ നോക്കി അവിടെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ വണ്ടിയിലൊക്കെ പോകുന്നതൊക്കെ കണ്ട് ഇതുവഴി ബൈക്ക് ഓടിച്ച് പോകാൻ വേണ്ടി ഉണ്ടല്ലോ ഒരു പ്രത്യേക ഫീലാണ്. ഇങ്ങനെ റൈഡ് ചെയ്ത ആളുകൾക്ക് അതിൻ്റെ ഒരു സന്തോഷം മനസ്സിലാവും. ഈ ഒരു റൂട്ടിലുണ്ടല്ലോ ഇന്ത്യയുടെ ഭാഗത്ത് അത്യാവശ്യം വലിയ വലിയ ആളുകൾ താമസിക്കുന്ന ഇതുപോലുള്ള സെറ്റിൽമെൻറ്റുകൾ നമുക്ക് കുറേയധികം കാണാം. പക്ഷെ നേപ്പാളിൻ്റെ ഭാഗത്ത് ചെറിയ ചെറിയ ഗ്രാമങ്ങളേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഡാർച്ചുല എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണത്തിലേക്ക് എത്തിയേ. ഇതാ നമ്മളുടെ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ഈ കാണുന്നത് ഇന്ത്യയുടെ ഭാഗവും അതുപോലെ തന്നെ നിങ്ങളിത് കണ്ട് ഈ ഐലൻഡ് പോലെ കാണുന്ന ഇത് വന്നിട്ട് നേപ്പാളുമാണ് കേട്ടോ. അവിടെ നേപ്പാളിൽ അത്യാവശ്യം ഈ ഒരു ടൗണും നല്ല വലിയ പട്ടണമാണ്. അത്യാവശ്യം കുറേ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭാഗത്തും ഉണ്ട്. നമുക്കിനിയിപ്പോൾ ടൗണിലോട്ട് കയറാം. ഒരുപാട് കഥകൾ കവിതകൾ പറയാനുള്ള ഡാർച്ചുലയിലേക്ക്. ഏതൊരു ഹിൽ ഏരിയ ടൗണും പോലെ അത്യാവശ്യം നല്ല രീതിയിൽ കൺജസ്റ്റഡ് ആണ് കേട്ടോ ഈ ഒരു ടൗണ്. പിന്നെ ഒരുപാട് ഷോപ്പുകളുണ്ട്. ഈ ഒരു മേഖലയിലുള്ള ആളുകളുടെ ഒക്കെയും പ്രധാനപ്പെട്ട ആശ്രയ കേന്ദ്രമാണല്ലോ ഇത്. ഞാൻ നേരെ പോകുന്നുണ്ടല്ലോ ബേസ് ക്യാമ്പ് എന്ന് പറയും. അതായത് നേപ്പാളിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന പ്രദേശം ഇതിങ്ങനെ താഴോട്ട് ഇറങ്ങിയിറങ്ങിയാണ്. ഉണ്ടല്ലോ ചെന്നിറങ്ങിയത് ഈ റോഡ് അവസാനിക്കുന്നത് നേപ്പാളിൻ്റെ ബോർഡറിലേക്കാണ് കേട്ടോ. കറക്റ്റ് ഒരു പാലമുണ്ട്. ആ പാലം ക്രോസ് ചെയ്ത് അപ്പുറം പോയിട്ടുണ്ടെങ്കിൽ നേപ്പാളത്ത്. ഈ പോകുന്ന ആളുകളൊക്കെ നേപ്പാളിലോട്ട് പോകുന്നവരാണ്. അപ്പോൾ കറക്റ്റ് മിലിറ്ററിയുടെ അങ്ങനെ തന്നെയാണ് ചെന്നിറങ്ങിയത്. ഞാൻ അവിടെ ചെന്നപ്പോൾ ഉണ്ടല്ലോ ഒരു മലയാളി ഉദ്യോഗസ്ഥൻ രതീഷ് എന്നാണ് സാറിൻ്റെ പേര്. ആ ട്രിവാൻഡ്രംകാരനാണ്. അപ്പോൾ വണ്ടി കണ്ടപാടെ പ്രഭാകരൻ KL78 എന്നും പറഞ്ഞുകൊണ്ട് വന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്തായാലും ഇവിടെ എവിടെയെങ്കിലും ഇന്നൊരു റൂം എടുത്തിട്ട് നമുക്കൊന്ന് നേപ്പാളിൻ്റെ അപ്പുറത്തെ ഭാഗം ഒക്കെ ഒന്ന് ചുറ്റി കണ്ടാലോ. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇവിടെയൊക്കെ ടൂറിസ്റ്റ് റെസ്റ്റ് ഹൗസ് ഡാർച്ചുല എത്ര രീതി ആയിരിക്കും ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. ബോർഡറിനോട് തൊട്ട് ചേർന്നിട്ടുള്ള ഉത്തരാഖണ്ഡ് ടൂറിസം ബോർഡിൻ്റെ ഒരു ഹോട്ടലുണ്ട്. അപ്പം അതിലുള്ള ഒരു ഡോർമെറ്ററി ആണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഇവിടെ റൂംസിനൊക്കെ ഉണ്ടല്ലോ ഭയങ്കര റേറ്റാണ്. 1300 1700 അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ സിംഗിൾ റൂമായിട്ട് അവൈലബിൾ അല്ല. എന്നാലും നമ്മളുടെ ഒരു ബഡ്ജറ്റ് പ്രകാരം 500 രൂപയ്ക്കാണ് റൂമിന് മാക്സിമം കൊടുക്കാൻ പറ്റുക. ഇതാ നമ്മളുടെ വണ്ടി ഇവിടെയുണ്ട്. 400 ഡോർമെറ്ററി എടുക്കാമെന്ന് വിചാരിച്ചത് ബോർഡറിനോട് ഇത്ര അടുത്ത് തന്നെ നമുക്ക് വണ്ടി സേഫായിട്ട് വെച്ചിട്ട് പോകാൻ പറ്റുമെന്നുള്ളതുകൊണ്ടാണ്. ഇതുകൊണ്ടെങ്കിൽ ഇതിങ്ങനെ നടന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ നല്ലൊരു ഏരിയ ഉണ്ട്. ഇത് എന്ന് പറയുന്നത് ഇതാണ്ട നമ്മൾ ഏറെ മുമ്പിൽ കാണുന്നത് നേപ്പാളിൻ്റെ ഭാഗങ്ങളാണ്. അത് ഫുള്ള് നേപ്പാളാണ്. അത് കൂടാതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഭാഗത്ത് അവിടെ ആ ഭാഗത്തായിട്ടാണ് ബ്രിഡ്ജ് ഉള്ളത്. ആ ഒരു ബ്രിഡ്ജിൽ കൂടി ക്രോസ് ചെയ്ത് അപ്പുറം പോകാൻ പറ്റും. ഈ ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാൻഡ് ക്രോസിങ് നടത്താൻ മാത്രമേ ഉള്ളൂ. വണ്ടി സൈക്കിൾ അങ്ങനെയുള്ള ഒരു സാധനങ്ങളും അനുവദിക്കത്തില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇവിടെയൊക്കെ ശരിക്കും റൂം എടുക്കാവേ നമുക്ക് നേപ്പാളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റും എല്ലാത്തിലും. പക്ഷെ അത്യാവശ്യം നല്ല കത്തി റേറ്റാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ ഡോർമെറ്ററി ആന്ന് വിചാരിച്ച് പാലത്തിൻ്റെ ഒരു ഇച്ചിരി അംശം നമുക്ക് അവിടെ കാണാം. അപ്പോൾ ഞാൻ പറ്റുവാണെങ്കിൽ താഴെ ഇറങ്ങിയിട്ട് കാണിച്ചുതരാം. ഈ മരത്തിൻ്റെ ചില്ലകൾക്കിടയിലൂടെ അങ്ങ് അവിടെയായിട്ട് നിങ്ങളൊരു പാലത്തിൻ്റെ ഇത് കാണുന്നുണ്ടോ അതാണ് കേട്ടോ ബോർഡറ്. ആ ഒരു പാലം ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്തെ നേപ്പാളിലേക്ക് കിടക്കാം. നമുക്ക് എന്തായാലും ഉണ്ടല്ലോ ഇനിയിപ്പോൾ അങ്ങോട്ട് പോയാലോ. നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ അതിന് ബാക്ക്ഗ്രൗണ്ടായിട്ട് വലിയ മലനിരകൾ. ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതിന് ഒരു പ്രധാന ലക്ഷ്യമുണ്ട്. ഇവിടെ നേപ്പാൾ പോകാമെന്നുള്ള ഒരു ലക്ഷ്യമാണ്. അത് കൂടാതെ വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് ഞാൻ വീഡിയോയുടെ അവസാനം പറയാട്ടോ. പെട്ടെന്നുണ്ടല്ലോ നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് പെറുക്കി വെച്ചതിന് ശേഷം നേരെ നേപ്പാൾ ക്രോസ് ചെയ്ത് നേപ്പാളിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോകാലോ. ഇവിടുത്തെ ഡോർമെട്രിക്ക് ഉണ്ടല്ലോ ലോക്കൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ കട്ടലിൻ്റെ അടിയിലാണ് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കുന്നത്. വലുപ്പുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ക്യാമറയും പിന്നെ വണ്ടിയുടെ താക്കോലും ഒക്കെയാണ്. അതൊക്കെ എന്തായാലും ഞാൻ കൂടെ കൊണ്ടുപോകും. പിന്നെ നമ്മളുടെ ഡ്രസ്സ് കുക്കിങ്ങിൻ്റെ സാധനങ്ങളൊക്കെയാണ്. എന്നാലൊക്കെ പോയതാണ് കേട്ടോ. നേരെ ഞാൻ എന്താ വീണ്ടും ബോർഡറിലേക്ക് നമസ്തേ നടക്കുകയാണ്. ഇവിടെ നിന്ന് ജസ്റ്റ് 50 മീറ്റർ താഴെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ബോർഡർ കേട്ടോ. ഹായ് കൈസേ ബോർഡർ വോ ദൂസരാ വോ നേപ്പാൾ കാ സൈഡ് മേ ഹൈ നാ വോ സിറ്റി കാ നാം ക്യാ ഹൈ സിറ്റി കാ ദാർചുലാ കലന്ദാ ദാർചുലാ കലന്ദാ ഓർഡർ നമ്പർ 4 യേ ജാ ഹമ ബംഗാ ബോർഡ് ഉപർ യേ ദാർചുലാ വോ ദാർചുലാ ഓക്കേ ദോ നമ്പർ ദാർചുലാ ദോ ദാർചുലാ ദോ കൺട്രി മേ ദോ കൺട്രി ഓർ നേപ്പാൾ വാ ബി പൂൾ ബി ദിഖാ ഹാ ദേഖാ മേ അസസ് പൂൾ ബി ദേ സബ് കോ ദിഖാ താങ്ക് യു. എന്തായാലും ഒരേ പേരിലുള്ള എന്താ പറയുക രാജ്യാതിർത്തികൾ രാജ്യത്തെ ഒരേ പട്ടണങ്ങൾ ഇതുണ്ട്. നിങ്ങൾ ഇന്ത്യയുടെ സൈഡിലുള്ള ഈ ഒരു ടൗൺ എങ്ങനെയാണെന്നുള്ളത് ഇവിടുത്തെ ഷോപ്പുകളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കണേ. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ നേപ്പാൾ എത്തുമ്പോൾ കാണിച്ചു തരാം. അന്നേരപ്പുള്ള ആ ഒരു ഡിഫറൻസ് കാണുക. കുറേ കളർ കാഴ്ചകൾ നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ഉണ്ട് കേട്ടോ. ഇതാ ഞാൻ
എത്ര പെട്ടെന്ന് അറിയാം, ഒരു ഒരു മിനിറ്റ് കൊണ്ട് വേറെ രാജ്യത്തേക്ക് വന്നിട്ടുണ്ട്. ഇന്റർനാഷണൽ ബോർഡർ ക്രോസ് ചെയ്ത് പ്രത്യേകിച്ച് എന്താ പറയുക, ഇങ്ങനെ നടന്നു പോകും പോകുന്നതുകൊണ്ട് തന്നെ വലിയ ചെക്കിങ്ങുകളൊന്നുമില്ല. ജസ്റ്റ് നമ്മളുടെ ഐ ഡി കാർഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കയറി വരാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഞാൻ കടന്നു വന്ന ആ ഒരു പാലം കാണിച്ചു തരാതെ ഇതുണ്ടെങ്കിൽ ഇതെല്ലാം ഇവിടുത്തെ ചായക്കടകളാണ്. ചായക്കടകളുടെ ഉത്ഭവങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും നമ്മുടെ ഇന്ത്യയിൽ കാണാത്ത ഒരു സംഗതി ഇവിടെയുണ്ട്. ഇവിടുത്തെ എല്ലാ ചായക്കടയിലും മദ്യവും ലഭ്യമാണ് കേട്ടോ. ഹായ്, എല്ലാ നേപ്പാളിലെ ആൾക്കാർ. ആ ഇനി ഇപ്പോൾ ഞാൻ ആ ഒരു ബ്രിഡ്ജ് കാണിച്ചു തരാം. ഇതുണ്ടെങ്കിൽ ഇതാ ഒരു ബ്രിഡ്ജ്, അത് ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ വന്നത്. അത് ഇന്ത്യയുടെ ആ ഭാഗത്ത് നിന്ന് ഇറങ്ങി നടന്ന് ഇപ്പുറത്തേക്ക് എത്തിയത്. ശരിക്കും ആ ഒരു ബ്രിഡ്ജിൻ്റെ അവിടെ ഉള്ളിൽ നമുക്ക് ഷൂട്ടിങ് അനുവദനീയമല്ല, അതുകൊണ്ടാണ് ആ ഒരു നടന്നു വരുന്ന വിഷ്വൽസ് ഞാൻ ഷൂട്ട് ചെയ്യാണ്ടിരുന്നത്. എല്ലാം ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല നല്ല ആളുകൾ, കാരണം ഈ ഒരു ബോർഡർ ഏരിയയിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഈ ചെക്കിങ്ങിനൊന്നും അത്ര വലിയ ശാഠ്യമൊന്നുമില്ല കേട്ടോ. ഇതെല്ലാം നേപ്പാളിൻ്റെ മലഭാഗങ്ങളാണ്. നമുക്കിനി ഉണ്ടല്ലോ നേപ്പാളിൻ്റെ അങ്ങോട്ടേക്കാണ് ഡാർച്ചിലാണ് നേപ്പാളിൻ്റെ ഡാർച്ചിലുള്ളത്. ആ ഒരു ടൗണിൻ്റെ വിശേഷങ്ങൾ കാഴ്ചകൾ എന്താണെന്നുള്ളത് കാണാമല്ലോ. വാ, ഈ ഒരു ബ്രിഡ്ജിലൂടെ ഉണ്ടല്ലോ യൂണിഫോം ഇട്ട് ക്രോസ് ചെയ്ത് വരുന്ന പിള്ളേരെ നിങ്ങൾ കാണുന്നുണ്ടോ? അവരെന്ന് പറഞ്ഞുണ്ടല്ലോ രാവിലെ ഇന്ത്യയിൽ സ്കൂളിൽ പോയി പഠിച്ചിട്ട് ഇതാ ഉച്ച കഴിഞ്ഞതിന് ശേഷം സ്കൂൾ വിട്ടിട്ട് നേപ്പാളിലേക്ക് വരുന്നതാണ്. അതായത് ഒരു ഇൻ്റർനാഷണൽ സ്റ്റഡിയാണ് ഇവരിവിടെ നടത്തുന്നത്. എന്നും രാവിലെ ഒരു രാജ്യത്തിൻ്റെ ബോർഡർ കടന്ന് ഹായ് അബ്ലോക്ക സ്കൂൾ കീതറെ ഓ ഇന്ത്യ മേ ഡെയിലി ബോർഡർ ക്രോസ് കർക്കായകന അച്ഛ ക്യാ നാമയം ഐഷ ഓക്കെ അപ്പം നമുക്കായേ ഓക്കെ ഇന്നത്തെ ബോർഡർ കടന്നിട്ട് അവർ തിരിച്ചു വന്നേക്കുന്നതാണ്. കണ്ടോ നിങ്ങൾ എത്ര രസകരമായ ആചാരങ്ങളെന്ന് നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുമോ. ഇതെല്ലാം ഇവിടുത്തെ പ്രധാനപ്പെട്ട ഷോപ്പുകളാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഏതൊരു ഇന്ത്യക്കാരനും നേപ്പാളിലേക്ക് കടന്നു വരാൻ വേണ്ടിയുണ്ടല്ലോ പ്രത്യേകിച്ച് വലിയ തയ്യാറെടുപ്പുകളൊന്നും വേണ്ട, കാരണം എല്ലായിടത്തും ഇന്ത്യയുടെ പൈസയും എടുക്കും. ഇവിടെ ഇവിടെ നേപ്പാളി റുപ്പിയെ കൊടുക്കണമെന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കൈവീശി കയറി വന്നു നേപ്പാളിൻ്റെ പൈസ എത്രയാണ്. അതായത് ഇന്ത്യൻ രൂപ 100 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നേപ്പാളിൽ 160 രൂപയാണ്. നമസ്തേ, അതാണ് വ്യത്യാസമുള്ളത്. മാർക്കറ്റുകളിലൂടെ വീണ്ടും വീണ്ടും നമുക്ക് മുമ്പോട്ടേക്ക് പോവാം. ഇഷ്ടംപോലെ ഡ്രസ് ഐറ്റംസ്, ബാഗുകൾ, പിന്നെ ഈ തണുപ്പത്തിടുന്ന ടൈപ്പ് സാധനങ്ങളില്ല, അതെല്ലാം ഉണ്ട്. ഇവിടെ നിന്നും കുറച്ചും കൂടി മേലോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ മുഴുവൻ മഞ്ഞൊക്കെയുള്ള തണുപ്പൊക്കെയുള്ള സ്ഥലമാണ്. ഈ ഒരു പുഴയുടെ സൈഡ് മാത്രം അത്യാവശ്യം ചൂടൊക്കെ ഉള്ള ഭാഗങ്ങളാണ്. പിന്നെ ഇന്ത്യയിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ് ഇവിടെ അധികം ഉള്ളത്. അതുകൊണ്ട് തന്നെ നേപ്പാളിലെ വേറെയുള്ള ആ പിള്ളേരെന്നെ നോക്കി നോക്കി പോകുന്നുണ്ടല്ല. ഓക്കെ, വേറെയുള്ള ഭാഗങ്ങളെ വെച്ച് നോക്കുമ്പം ഇവിടെ കുറച്ചും കൂടി ഡ്രസ്സുകൾക്കും സാധനങ്ങൾക്കൊക്കെ റേറ്റ് കുറവായിരിക്കും കേട്ടോ. എത്ര സുന്ദരമായ ആചാരങ്ങളല്ലേ. ഓ, നേരെ ഓപ്പോസിറ്റ് സൈഡിലുണ്ടല്ലോ നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ. അതുകൊണ്ട് നിങ്ങൾ വെള്ള പെയിൻ്റ് അടിച്ച് അവിടെ നിന്ന് ഞാൻ നേരെ ഇങ്ങനെയാണ് നോക്കിയത്. ഇപ്പോൾ ഇവിടുത്തെ ഹോട്ടലുകളുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ വണ്ടികളുടെ നമ്പർ പ്ലേറ്റൊക്കെ നിങ്ങൾ കണ്ടില്ലേ, റെഡ് കളറിലായിരിക്കും കേട്ടോ. നമ്മളുടെ മുമ്പ് നമ്മളുടെ നേപ്പാൾ യാത്രകളിൽ വളരെ വിശദമായ കാഴ്ചകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ആ ഒരു വീഡിയോകളൊന്നും കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് വേണ്ടിയാണ് ഞാൻ വീണ്ടും നേപ്പാളിനെ പറ്റി കൂടുതൽ വിശദീകരിക്കുന്നത്. പിന്നെ ഉണ്ടല്ലോ നേപ്പാളിൽ ഇങ്ങോട്ട് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്കാർ മെയിനായിട്ട് ഇങ്ങോട്ട് വരുന്ന എന്തിനാണെന്നറിയോ. നമസ്തേ, ഇവിടുത്തെ അതുണ്ട് ചായക്കടകളിൽ സ്പെഷ്യൽ ഇഷ്ടംപോലെ വെറൈറ്റി വെറൈറ്റി നേപ്പാളി സ്പെഷ്യൽ മദ്യങ്ങളുണ്ടാവും കേട്ടോ. ഓ, നേപ്പാളത്തെ ദേശി ദാരു. അച്ഛാ, ആ കരെ കുറച്ച് ടേസ്റ്റ് ചെയ്തിട്ട് എന്താ പറയുന്നത്. അതായത് ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പുകളിലും ഈ കള്ള്, എന്താ പറയുക, മദ്യം വളരെ സുലഭമാണ് കേട്ടോ. അത് കാത്മണ്ഡുവിലൂടെ ആണെങ്കിലും എവിടെയും കൂടെ ആണെങ്കിലും നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാത്മണ്ഡുവിലെ ഒരു മാർക്കറ്റുണ്ട് തമേൽ എന്ന് പറയുന്നത്. തമേൽ മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പ്രധാനമായിട്ടും നമ്മളുടെ വിദേശികളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിദേശികൾക്ക് വേണ്ട ഓൾമോസ്റ്റ് എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതൊരു ടൂറിസ്റ്റ് ഫ്രണ്ടിൽ കൂടിയാണ്. അവിടെ മദ്യം മാത്രമല്ല, എന്താ പറയുക, കള്ളും പെണ്ണും ഇവിടെ സുലഭം എന്ന് പറഞ്ഞിട്ട് ക്യാപ്ഷൻ ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പ് സ്ഥലമാണത്. കാരണം അവിടെ ഇഷ്ടംപോലെ ഇതുപോലുള്ള മദ്യം, അതിൻ്റെ കൂടെ തന്നെ മസാജ് സെൻറ്ററുകൾ, ഈ തായ്ലൻഡിലൊക്കെ ഉള്ള പോലെ ആ ഒരു ടൈപ്പ് സാധനങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. നമസ്തേ, നാനിമാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കച്ചവടമൊക്കെ ആയിട്ട്. ഇവിടെ പക്ഷേ മദ്യം മാത്രമേ സുലഭമുള്ളൂ, വേറെ ഒന്നും സുലഭമല്ല. എനിക്ക് നമ്മളുടെ എന്താ പറയുക, ഇവിടെ നിന്നൊരു ഉണ്ണിക്കൂട്ടനെ കൂട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നാം ക്യാബ് എഴുതിയ ഹർഷ. ഓക്കെ, കിത്ര തൂർ ഇതർ ഗർ ഗവമേ. ഓക്കെ, അവിടെ നിന്ന് നടന്ന് നടന്ന് സ്കൂളിലേക്ക് വരുന്നതാണ് കേട്ടോ.
अभी कितना क्लास में, कौन सा क्लास में? सेवन। ओके, ऐसा क्लास में बेटा। वो डेली, वो हफ्ता में कितना दिन है छुट्टी, कितना दिन है पता नहीं, वो कभी कभी अभी समर वेकेशन लगेगी, फिर एक महीने के लिए लगती है, फिर छुट्टी अभी पड़ेगी, फिर फर्स्ट टर्म होगा, फर्स्ट एग्जाम, फिर छुट्टी लगेगी। ओके, वो हफ्ता में वो संडे लीव है ना? हाँ, मेरा शनिवार का लीव है ना। नेपाल में सैटरडे, नेपाल में सैटरडे। ओके, मैं हूँ नेपाल का। हाँ, छत्तीसगढ़ में रहता था। छत्तीसगढ़ में? ओके, വീണ്ടും ടൗണിൻ്റെ പ്രധാന ഭാഗങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും അങ്ങോട്ട് ഇവിടെ നിന്ന് പോകുന്ന എല്ലാ അധികം ആൾക്കാരും ഇന്ത്യയിൽ വന്നിട്ട് തിരിച്ചു പോകുന്നതും ഇന്ത്യയിലേക്ക് പോകുന്നതുമായിട്ടുള്ള ആളുകളാണ്. ഒരു ഇൻ്റർനാഷണൽ ബോർഡർ ക്രോസിംഗ്. ഇവിടത്തേക്ക് വന്നപ്പോഴത്തേക്കുള്ള ശരിക്കും നമ്മൾ മാഹിയിലോട്ടൊക്കെ കയറിയ ഒരു പ്രതീതിയാണ്. എല്ലാ ഹോട്ടലും ഇതുണ്ട്, അടുപ്പിച്ച് മദ്യമാണ്, മദ്യം അങ്ങനെ ഒഴുകുകയാണ്. ഈ ഒരു ഭാഗത്തുള്ള ഇന്ത്യക്കാർക്കൊക്കെ ഉണ്ടല്ലോ ശരിക്കും അവിടെ നിന്ന്. ഞാൻ വന്നപ്പോൾ പ്രധാനമായിട്ട് വേറൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു, ഈ വരുന്ന വഴിയിൽ എവിടെയും എന്നാ പറയുക, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഉത്തരാഖണ്ഡ് ഗവൺമെൻറ്റിൻ്റെ മദ്യശാലകളില്ല. അതിന് പ്രധാന കാരണം ഇതാണ്, ഇവിടെയുള്ള എല്ലാ ചായക്കടകളിലും ഇതുപോലെ മദ്യം കിട്ടും എന്നുള്ളതുകൊണ്ടാണ്. ഇവിടെയുള്ള ആളുകൾക്ക് ബോർഡർ ക്രോസ് ചെയ്ത് വന്നാൽ മതി. നമസ്തേ ഭയ്യാജി. वो गवर्नमेंट का अंडर में है क्या वो दुकान? वो दारू का दुकान गवर्नमेंट के अंदर में, अंदर में. ओके ओके, ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ പ്രധാനപ്പെട്ട മദ്യങ്ങളെ. അച്ഛാ മാം കേരള സെ ആ രേ വോ ഹമാര ഉദർ ഐസ ജാദാ വോ ദാരു കാ ദുകാൻ നഹീ ഹേ ഇസ്ലിയേ ഹംകോ ബഹുത് അലഗ് നീ ഹാ ഹാ ഹംകോ വ്യത്യസ്തമല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഓക്കെ ഭയ്യാജി, താങ്ക് യു. നമ്മൾ എന്താ പറയുക, മാഹിക്കാരെ സംബന്ധിച്ച് അത് അധികം വ്യത്യസ്തമൊന്നുമല്ല, കാരണം മാഹിയിൽ ഇതിലും കൂടുതൽ വ്ളോഗർ, ഇതിലും കൂടുതൽ എന്താ പറയുക മദ്യ ഷോപ്പുകൾ കണ്ടിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് അതിലൊന്നും ഒരു പ്രത്യേകത ഉണ്ടാവില്ല. പക്ഷേ നമുക്കൊക്കെ അത് ഭയങ്കര ഒരു അത്ഭുതമാണ് കേട്ടോ. എന്തായാലും എന്താ പറയുക, കൊള്ളാം. എനിക്ക് എന്നെ തന്നെ ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, പെട്ടെന്ന് ഒരു ഇൻ്റർനാഷണൽ ബോർഡർ കടന്ന് ഇപ്പുറത്തേക്ക് എത്തുക, എന്നിട്ട് ഇങ്ങനെ ഭയങ്കര ഈസി ആയിട്ട് ഭയങ്കര ഫ്രീ ആയിട്ട് നടക്കുക, വീഡിയോകളൊക്കെ ചെയ്തുകൊണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര രസമുള്ള കാര്യമാണ്. എനിക്കുണ്ടല്ലോ, ആ ലോകത്തിലെ എല്ലാ ടൗണുകളിലും പട്ടണങ്ങളിലും ഇതുപോലെ കയറി ചെന്ന് വീഡിയോകളൊക്കെ ചെയ്ത് അവിടുത്തെ തനത് കാഴ്ചകൾ നിങ്ങളെയൊക്കെ കാണിച്ചു തരണം എന്നൊക്കെ ഭയങ്കരമായ ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ഒരു തവണ ശ്രമിച്ചത് കുറച്ചൊന്ന് നമ്മൾ ബാക്കോട്ട് തിരിയേണ്ടി വന്നു. ഇനിയിപ്പം അടുത്ത തവണ നമ്മൾ വീണ്ടും എന്താ പറയുക അതിശക്തമായിട്ട് ശ്രമിക്കും. അപ്പോൾ നമുക്ക് മുമ്പോട്ടേക്ക് പോകാൻ പറ്റും കേട്ടോ. എന്താ പറയുക, പുലി പതുങ്ങുന്നത് കുതിക്കാൻ വേണ്ടിയാണെന്ന് പറയുന്നില്ല, അതുപോലെ നമ്മളൊന്ന് ജസ്റ്റ് പതുങ്ങിയിട്ടാണുള്ളത്. വീണ്ടും ഇൻ്റർനാഷണൽ യാത്രകളിലൂടെ നമ്മൾ തിരിച്ചു വരും കേട്ടോ. എൻ്റെ മൊബൈലിനുണ്ടല്ലോ നെറ്റ്വർക്കെല്ലാം കിട്ടുന്നുണ്ട്, എനിക്കിവിടെ നെറ്റൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കോള് വിളിക്കാൻ പറ്റുന്നുണ്ട്, ഒക്കെ പറ്റുന്നുണ്ട്. ആ എയർടെലിന് താങ്ക്സ്, ഈ ഒരു ഏരിയയിൽ ഇത്ര അടിപൊളിയായിട്ട് നെറ്റ്വർക്ക് തരുന്നതിൽ. വന്നു വന്നുണ്ടല്ലോ ഞാനിത് ഈ ഒരു ടൗണിൻ്റെ അറ്റത്തേക്ക് എത്തി. ഇവിടെ ഈ ഒരു ടൗണ് എന്താ പറയുക അവസാനിക്ക് എൻ്റാണ് കേട്ടോ. എന്താ ഇവിടെ ഒരു ഹായ്, ഓ ട്രാവൽസ് ആയിക്കാ. ഓക്കെ, ഓ ഇതർ സേ കോൺ സാ സൈറ്റ് പേ ജായ ജനഗഡി. ഓക്കെ, ഓ മെയിൻ ടൗൺ ഇതർ സേ ആസ്പാസ് മെയിൻ ടൗൺ ജനഗഡി ആയിക്കാ. അച്ഛാ അച്ഛാ, ഇതർ സേ വോ കാത്മണ്ഡു ജാന കെ ബസ് മില. ഓക്കെ, എല്ലാ ബസ്സുകളും കാര്യങ്ങളും. ബാക്ക് പാക്കർ സുധി, ഇതിവിടെ അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ബസ് വന്നിട്ട് ഇത് ആ ഒരു ഭാഗത്താണ് നിൽക്കുക, ബസ് സ്റ്റാൻഡ് പോലത്തെ പരിപാടികൾ കാര്യങ്ങളൊക്കെ. 10 വർഷം? ഓക്കെ. ഓക്കെ, എന്നോട് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരുപാട് ഓപ്ഷൻസ് തന്നെ ഈ ഭയ്യാജിയെ. കന്നഡയാണോ തെലുങ്കുവാണോ തമിഴാണോ മലയാളം അറിയില്ല, അപ്പോൾ ഈ പറയുന്ന ഭാഷകളൊക്കെ അറിയാം. ഭയ്യാജി 10 വർഷം ബാംഗ്ലൂരിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാംഗ്ലൂർ ഗോമസന്ദ്ര. അപ്പം ഈ അപ്പം ഇതർ ട്രാവൽസ്? ഓക്കെ ട്രാവൽസ്. ഓക്കെ ഓക്കെ, ഇതർ സേ ന വോ മെയിൻ ടൗൺ ജാനെ കെ ലിയേ ബസ് റേറ്റ് കിത്ന ആതാ ഹേ? കന്നഡ കെ ലിയേ വോ മെയിൻ ടൗൺ ഹേ കോൺ സാ? യാ സേ ധനഗഡി. ധനഗഡി, ധനഗഡി സേ കാഠ്മണ്ഡു. ഓക്കെ, ധനഗഡി ഇതർ സേ ധനഗഡി തക് കിത്ന റുപ്യ ബസ് കാ? 1500. വോ നേപ്പാളി റുപ്യ? 1500. 1500. ഓക്കെ, 1500 നമ്മുടെ ഇത് നേപ്പാളി റുപ്യസ് ആണ് കേട്ടോ. എന്തായാലും കൊള്ളാം. അപ്പോൾ എല്ലാം നാം പുരുളുംബം. വീണ്ടും ജസ്റ്റ് ബസ്സൊക്കെ നിർത്തുന്ന അവിടം വരെ നടക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് നടന്നു വന്നിട്ടുണ്ട്. ശരിക്കും ഉണ്ടല്ലോ,
ആ ഒരു ബയാജിക്ക് എന്നെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ഒരു സന്തോഷം. മറ്റേ കന്നഡ എനിക്ക് അത്യാവശ്യം കുറച്ച്, ഞാൻ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് അത്യാവശ്യം കുറച്ച് കന്നഡയൊക്കെ അറിയാം. അപ്പോൾ ഞങ്ങൾ കന്നഡ വർത്താനം പറഞ്ഞു. പുള്ളിക്കാരൻ 20 വർഷത്തോളം ബാംഗ്ലൂരിലായിരുന്നു. അപ്പോൾ ഇപ്പം ഈ കന്നഡ പറയുമ്പോൾ ഒരു ഭയങ്കര ഒരു സന്തോഷം എന്നെ കണ്ടപ്പോഴത്തത് പറഞ്ഞിട്ട്, എന്നിട്ട് ഞങ്ങൾ കുറേ നേരം അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് സുഖമായിട്ടിരുന്നു. അതിന് ശേഷം വീണ്ടും ഞാൻ ജസ്റ്റ് നടക്കണം, എന്നെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി വിളിച്ചു. പിന്നെ ഞാൻ എന്താ പറയുക, കുറച്ചും കൂടി നടന്നു വന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതാ ഇവിടെ നിന്നാണ് കേട്ടോ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കുള്ള വണ്ടികളൊക്കെ ഉണ്ടാവുക. പ്രധാനമായിട്ടും ഇതുപോലുള്ള ടാക്സി വണ്ടികൾ, പിന്നെ കുറച്ചും കൂടി അപ്പുറം ഇത് ഈ ഒരു ഗ്രൗണ്ടിലൊക്കെ പ്രധാന ദിവസങ്ങളിലൊക്കെ എന്താ പറയുക ബസ്സുകളൊക്കെ, കുറേ ബസ്സുകളൊക്കെ ഉണ്ടാവേ. ഇന്നൊരു മെയിൻ ഡേ അല്ലാത്തതുകൊണ്ട് തന്നെ അധികം വണ്ടികളൊന്നുമില്ല. ഇവരെല്ലാം നേപ്പാളിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഹായ് ആളുകളാണ്. കൈസേകേ ഗർ നേപ്പാൾ മേക്ക് ഇന്ത്യ മേ ഓ ഗുമന കിളിയായേക്കാ അച്ഛാ 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 കിതറ പിത്തറഗഡ് ഓക്കെ അച്ഛാ ഹലോ വോ ഏക് വോ നേപ്പാൾ കാ ദൂസരാ ടൗൺ മേ ഇധർ ഗാഡി മിൽതാ ഹൈ നാ ഹാ 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 ഓക്കെ കാ ജാനാ ഹൈ നാ 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 അബി മേം ജസ്റ്റ് ഇധർ ഗുമനേ കേ ലിയേ ആയാ ഇക് ലിയേ ആയാ ഹാ അകേ ലേ കേരള കേരള കർണാടക കേ പാസ് മേ ഗുഡ് ഓക്കെ ബൈ സീ യു ഓക്കെ നോ ബൈ യാർ ബാറ്റോ നാ തോടാ ഹാ ഉടമ്പര വന്നു, അവരോട് വർത്തമാനമൊക്കെ പറഞ്ഞു. ഒരു ഏതെങ്കിലും ഒരു സ്പെഷ്യലായിട്ടുള്ള നേപ്പാളി പാട്ട് പാടാൻ പറ്റുമെന്ന് ചോദിച്ചു. എല്ലാവർക്കും ഭയങ്കര നാണം, അതുകൊണ്ട് പാടിയില്ല. ഒരു ബബിൾ കോക്ക് അവിടെ വന്നു, അതും കഴിച്ചിട്ട് ഞാൻ വീണ്ടും തിരിച്ച് നമ്മളുടെ അങ്ങോട്ടേക്ക്. ഞാൻ ഒരു 2 കിലോമീറ്ററോളം ഉള്ളിലേക്ക് നടന്നു വന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചു പോവാം. ആ പോകാൻ നോക്കിയാൽ നമുക്ക് നേപ്പാളിൽ നിന്ന് ഫുഡും കഴിക്കാം. ഞാനുള്ള ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ശരിക്കുള്ള നമ്മൾ ഇന്ത്യക്കാരാണെന്ന് കാണുമ്പോഴേ ഭയങ്കര റേറ്റ് പറയുന്നു ഇവരെ ഫുഡിനാണെങ്കിലും. അതുകൂടാതെ ബിയറിനൊക്കെ പറയുന്ന റേറ്റ് ശരിക്കും നോർമലി നേപ്പാളിൽ ബിയറിന് ഭയങ്കര റേറ്റ് കുറവാണ്. പക്ഷേ എങ്കിൽ ഇവരിവിടെ പറയുന്നത് 500 രൂപ, അതായത് ഈ നേപ്പാൾ റുപ്പീസ് ഒരു 300 ഇന്ത്യൻ റുപ്പി ഒരു 315 രൂപയൊക്കെയാണ് നമ്മളുടെ നാട്ടിലെ 150 രൂപയുടെ ടിന്ന് ബിയറിൽ അതിനൊക്കെ പറയുന്നത്. എൻ്റെ മോനെ ഇവരെന്നും മണ്ടന്മാരാണ്. ഇന്ത്യയിലായാലും വിലക്കുറവിൽ സാധനം കിട്ടുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് നമ്മൾ നേപ്പാളിൽ വരണം? ഇവിടെയുണ്ടല്ലോ നേപ്പാളിൻ്റെ ഭാഗത്ത് ഇതാ ഈ ഒരു സൈഡ് വഴി ഇങ്ങനെ റോഡിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. അതുപോലെ ഇന്ത്യയുടെയും ആ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. നമ്മുടെ ബോർഡർ ബ്രിഡ്ജ് അവിടെയുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചടക്കാം. ഞാൻ എന്തായാലും നേപ്പാളിൽ നിന്ന് ഫുഡ് കഴിക്കുന്നില്ല, നേരെ ഇന്ത്യയിൽ കടന്നിട്ട് നമുക്ക് ഇന്ത്യയിൽ നിന്ന് ഫുഡ് കഴിക്കാം. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നുന്നു. സോ ചലേ ബാക്ക് ടു ഇന്ത്യ. നേരെ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. നല്ല അടിപൊളി ദം ബിരിയാണി കിട്ടി കേട്ടോ ഇവിടുന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു തുടക്കത്തിൽ നമുക്കിവിടെ വന്നതിനൊരു പ്രത്യേക പ്ലാനുണ്ടെന്ന്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ അടുത്താണ് ആ ശരിയ ചോട്ടതേ. നമ്മൾ ആക്ച്വലി ഉണ്ടല്ലോ ഇവിടെ വന്ന പ്ലാൻ എന്താണെന്നുള്ളത് പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അതായത് ഇവിടെ നിന്ന് വീണ്ടും മുമ്പോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ ഓൾറെഡി പറഞ്ഞത് മാനസ സരോവർ റൂട്ടാണ്. അപ്പം ഇവിടെ പഞ്ചാജുലി എന്ന് പറഞ്ഞിട്ട് ഞാൻ മുൻശാരി വന്നപ്പോൾ നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു പഞ്ചാജുലി പീക്ക്. അപ്പോൾ പഞ്ചാജുലി പീക്കിലേക്ക് ബേസ് ക്യാമ്പ് ട്രക്കിംഗ് ഉണ്ട്. പറ്റുവാണെങ്കിൽ നമുക്ക് അവിടം വരെ ഒന്ന് പോകണം, അത് ചെയ്യണമെന്നുണ്ട്. കാലാവസ്ഥയൊക്കെ ഓക്കെ ആണെങ്കിൽ ധർമാവാലി എന്ന് പറയുന്നൊരു വാലി ഏരിയ ഉണ്ട്, അതിൻ്റെ ആ ഭാഗത്തേക്കാണ്. അത് മുഴുവൻ മഞ്ഞൊക്കെ വീണ് കിടക്കുന്ന സ്ഥലമാണ്. ഇപ്പോഴും മഞ്ഞ് വീഴ്ച ഉണ്ട്, മിനിഞ്ഞാന്ന് കൂടി മഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു. എന്തായാലും നാളെ അതിരാവിലെ എണീറ്റിട്ട് നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇനിയിപ്പം കുറച്ച് മഞ്ഞിൻ്റെ അതുപോലുള്ള കാഴ്ചകളും പറ്റുവാണെങ്കിൽ നമുക്ക് ഒരു പഞ്ചാജുലി ട്രക്കിങ്ങും ഒക്കെ ആയിരിക്കും കേട്ടോ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി കുറച്ചധികം സാധനങ്ങൾ ഇനിയിപ്പോൾ വാങ്ങണം. കാരണം തണുപ്പ് കൂടുമ്പോൾ അതിന് വേണ്ട ഡ്രസ്സും നമ്മൾ ഇതുവരെ കൊണ്ടുവന്നില്ലല്ലോ. അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടി ഇവിടുത്തെ മാർക്കറ്റിലേക്ക് ഞാൻ പോവുകയാണ്. അതൊക്കെ വാങ്ങി സെറ്റായിട്ട് നാളെ അതിരാവിലെ നമ്മൾ വീണ്ടും യാത്ര പുറപ്പെടും കേട്ടോ. അപ്പോൾ ആ ഒരു കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവുക. ബിരിയാണിയുടെ മണം എന്നെ ഇങ്ങനെ കൊതിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, സ്നേഹം മാത്രം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ശരി എന്നാലേ.